ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താൻ പുതിയ നീക്കവുമായി ഇറാൻ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. പലസ്തീൻ ജനതയ്ക്ക് പിന്തുണ നൽകുന്നതിനായി ലോകമെമ്പാടുമുള്ള മുസ്ലിം രാജ്യങ്ങൾ ഇസ്രായേലുമായുള്ള സാമ്പത്തിക ബന്ധം വിച്ഛേദിക്കണമെന്നാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ടെഹ്റാനിലെ ഇസ്ലാമിക് യൂണിറ്റി കോൺഫറൻസിൽ സംസാരിക്കുമ്പോഴാണ് ഇത്തരമൊരാവശ്യം ഖമേനി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഗാസയിൽ ഹമാസിനെതിരെ ഒരു വർഷത്തോളം നീണ്ട സൈനിക നടപടിയിൽ ഇസ്രായേൽ കൊടും കുറ്റകൃത്യങ്ങൾ ചെയ്തതായും അദ്ദേഹം ആരോപിച്ചു. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം സംഘർഷത്തിൽ ഇതുവരെ 41,000 പലസ്തീനികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ജൂത ഭരണകൂടം ഒരു മടിയുമില്ലാതെ മുസ്ലിം സമുദായത്തിനെതിരെ കുറ്റകൃത്യങ്ങൾ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലുമായുള്ള ബന്ധം വിച്ഛേദിക്കണമെന്നാണ് അദ്ദേഹം മുസ്ലിം ലോകത്തോട് ആവശ്യപ്പെടുന്നത്. പലസ്തീൻ ഭൂമി കൈയടക്കിയ ഈ ക്രിമിനൽ രാജ്യത്തെ ഒറ്റപ്പെടുത്താൻ ഇസ്ലാമിക ലോകത്തിന്റെ ഐക്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടിയാണ് ഉണ്ടാവേണ്ടതെന്നും അതിന്റെ ആദ്യപടിയായി ഇസ്ലാമിക രാജ്യങ്ങൾ അവരുമായുള്ള സാമ്പത്തിക ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കണമെന്നും ഇറാൻ പരമോന്നത നേതാവ് ആവശ്യപ്പെട്ടു. ഇപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കാര്യമാണിതെന്നും ഖമേനി ചൂണ്ടിക്കാട്ടി. ഇറാൻ പരമോന്നത നേതാവിന്റെ ഈ പ്രസ്താവന മുസ്ലിം രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് അവിടുത്തെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമാണ് ഉണ്ടാക്കുക എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത്. ഇസ്രായേലിനെതിരെ കടുത്ത നിലപാടിലേക്ക് പോകാനും അമേരിക്കയ്ക്ക് മേൽ മുസ്ലിം രാജ്യങ്ങളുടെ സമ്മർദ്ദം ശക്തമാക്കാനും ഈ നിലപാട് കാരണമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ഇസ്രായേലിന്റെ ബോംബിംഗും ഗ്രൗണ്ട് ഓപ്പറേഷനും മൂലം ഗാസയിലെ ഭൂരിപക്ഷ ഭാഗങ്ങളും നശിപ്പിക്കപ്പെടുകയും പലസ്തീൻ ജനസംഖ്യയുടെ 90% ആളുകളെയും കുടിയിറക്കുകയും ചെയ്തുവെന്നാണ് UN പുറത്തിറക്കിയ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഗാസയിൽ പലസ്തീനികളെ വംശഹത്യ നടത്താനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്നാണ് ഇറാൻ തുടക്കം മുതൽ ആരോപിക്കുന്നത്. അവരുടെ ഈ നിലപാടിനെ സാധൂകരിക്കുന്ന റിപ്പോർട്ട് കൂടിയാണിത്. ഇസ്രായേലിനെതിരെ ലോകത്ത് ഏറ്റവും ശക്തമായ ശബ്ദം ഉയർത്തുകയും അവരെ ആക്രമിക്കുകയും ഇനിയും ആക്രമിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ലോകത്തെ ഏക രാജ്യവും ഇറാൻ തന്നെയാണ്. ഇറാൻ അനുകൂലികളായ ലെബനനിലെ ഹിസ്ബുള്ളയും ഇസ്രായേലുമായി തുറന്ന പോരിലാണ് നിലവിലുള്ളത്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേൽ ചാരസംഘടന ലെബനനിൽ നടത്തിയ ആക്രമണത്തിന് ഇറാനൊപ്പം ചേർന്ന് വലിയ തിരച്ചിൽ നൽകാനാണ് ഹിസ്ബുള്ളയും അണിയറയിൽ പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. 2024 ഏപ്രിലിൽ സിറിയയിലെ ഇറാൻ എംബസി കോമ്പൌണ്ടിന് നേരെയുണ്ടായ ഇസ്രായേൽ ബോംബ് ആക്രമണത്തെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായത്. ഈ സംഘർഷത്തിനൊടുവിൽ 100 മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേലിനു നേരെ ഇറാൻ പ്രയോഗിച്ചിരുന്നു. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഉൾപ്പെടെയുള്ള സഹായത്തോടെയാണ് അന്ന് ആ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിരുന്നത്. എന്നാൽ പുതിയ സാഹചര്യം അതല്ല. ഏത് മിസൈൽ പ്രതിരോധ സംവിധാനത്തെയും തകർക്കാനുള്ള റഷ്യയുടെ ആധുനിക ആയുധങ്ങൾ ഇതിനകം തന്നെ ഇറാന് ലഭിച്ചു കഴിഞ്ഞെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്ന സ്ഥിതിക്ക് ഇനിയൊരാക്രമണം ഇറാൻ നടത്തിയാൽ അത് ഫലപ്രദമായി പ്രതിരോധിക്കാൻ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ കഴിയണമെന്നില്ല. പ്രതികാരത്തിന് ഇറാൻ വൈകുന്നത് തന്നെ തിരിച്ചടി ശക്തമാക്കാനാണെന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളും സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സഹായിക്കാൻ നിയോഗിച്ച പടക്കപ്പലുകളോട് അവിടെ തുടരാൻ തന്നെയാണ് അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതോടൊപ്പം 500,000 സൈനികരെയും അമേരിക്ക തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. ഇറാനെ തലസ്ഥാനത്ത് വെച്ച് ഹമാസ് രാഷ്ട്രീയ മേധാവി ഇസ്മായിൽ ഹനിയെ ഇസ്രായേൽ ഏജൻസികൾ കൊലപ്പെടുത്തിയതിനു ശേഷമാണ് ഉചിതമായ സമയത്ത് ശക്തമായി പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നത്. ഈ സമയം എപ്പോഴാണ് എന്നതാണ് ലോകരാജ്യങ്ങളും ആശങ്കയോടെ ഉറ്റുനോക്കുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനഘട്ടത്തിൽ എത്തിയ സാഹചര്യത്തിൽ ഈ യുദ്ധം അവസാനിച്ച ഉടൻ തന്നെ ഇറാനും ഹിസ്ബുള്ളയും ഹമാസും സംയുക്തമായി ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന അഭ്യൂഹങ്ങളും ഇപ്പോൾ പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇറാനെതിരെ അമേരിക്ക ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിന് തുനിഞ്ഞാൽ ഇടപെടുമെന്നതാണ് റഷ്യയുടെ നിലപാട്. റഷ്യയുടെ ഈ നിലപാടിൽ ഇസ്രായേലിനും കടുത്ത ആശങ്കയുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ള രാജ്യമാണ് റഷ്യ. ഏത് ആധുനിക മിസൈലുകളെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാലും റഷ്യ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം സമ്പന്നമാണ്. ഈ ഭൂമിയെ തന്നെ നിമിഷ നേരം കൊണ്ട് നശിപ്പിക്കാൻ കഴിയുന്ന സാത്താൻ എന്ന വലിയ ആണവ മിസൈലും റഷ്യയുടെ കൈവശമുണ്ട്. ഇതിനോട് കിടപിടിക്കാൻ പറ്റുന്ന മറ്റൊരായുധവും നിലവിൽ ലോകത്തിലില്ല. അമേരിക്ക ഉൾപ്പെടെ ഭയപ്പെടുന്നതും റഷ്യയുടെ ഈ ആണവ ശക്തിയെയാണ്. അതാകട്ടെ വ്യക്തവുമാണ്.